പട്ടിണി കിടന്നു വെച്ച് ചത്തൊന്നും പോവില്ല. അവസാനം ഇതൊരു ഏഴാകുളമായത്. എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ? പേടിയോ ഈ കൊട്ടാരം വീടിനോ? പേടി എന്നൊരു വാക്ക് എന്നിൽ നിഘണ്ടോ? അതെ, അതിന് കണ്ടു. ഒന്ന് ചെലക്കാതിരിക്കടാ കൊടക്കമ്പി. വാ, ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ. ആരെ? എന്നെ. നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. അതെ അതെ, അങ്ങനെ ഇങ്ങനെയൊന്നും മുതലാളി നിയന്ത്രണം വിടൂല. അതെ, പക്ഷേ ഇവിടെ ഞാൻ ഇത്തിരി നിയന്ത്രണം വിടും. പറ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനുമ്പാവയുടെ പന്തലിലേക്ക് ചെല്ലും. മുഹൂർത്തത്തിന് തൊട്ട് മുമ്പ്. അതേ സമയത്ത് ഞാൻ ചേട്ടമ്പാവയുടെ പന്തലിൽ ചെല്ലുന്നു, അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു. ഒന്നും മിണ്ടാതിരടാ പുല്ലേ. അമ്മു, അനിയമ്പാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടമ്പാവ വരും. അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും, അടിയുണ്ടാവും. ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം. ആ ബഹളത്തിനിടയിൽ ചേട്ടമ്പാവ കുത്തുകൊണ്ട് വീഴണം. അയ്യോ, വല്യമ്മാവനെ കുത്തി വീഴ്ത്തി. ചേട്ടമ്പാവയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. കൊള്ളാം, നല്ല അളിയന്മാര്. അളിയന്മാരുണ്ടാണ്, ഇങ്ങനെ തന്നെ വേണം. ഞാൻ ഏറ്റടാ, എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊട്ടാരം വീടിന്റെ മുറ്റത്ത് ചോരപ്പുഴ ഒഴുക്കുന്നു വെല്ലുവിളിച്ചതല്ലേ അവന്മാരെ? ആ അവന്മാരുടെ ചോര കൊണ്ട് തന്നെ ആകട്ടെ. ആ പിന്നെ കാര്യം കഴിയുമ്പോ കാല് മാറരുത്. പറഞ്ഞതുപോലെ കൊട്ടാരം വീട് എനിക്ക് തന്നെ വരണം. അതൊക്കെ അതുപോലെ തന്നെ. നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഇവിടുത്തെ രാജാക്കന്മാര്. അപ്പോ ഇന്ന് രാത്രി കാണാം. വാ. പ്രേമേന്ദ്ര, നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. പോ, പൊയ്ക്കോ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പൊയ്ക്കോ. ഏ, നിന്നെ കരുവാക്കി വല്യമ്മാവനെ കൊല്ലാനാ അവരുടെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇനി ഒരു നിമിഷം പോലും പാഴാക്കരുത്. പൊയ്ക്കോ, പോ. ഇതിലിനി എന്ത് ജതിയാടാ ഉള്ളത്? നീ എന്തൊപ്പിച്ചു വെച്ചിട്ട് എന്നെ ഇപ്പൊ തുറന്നുവിടുന്നു? പ്രേമേന്ദ്ര, ഈ സമയത്തിനെ അവിശ്വസിക്കരുത്. എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചെന്നുള്ള നേരാ. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ്. എന്റെ അമ്മാവന്മാരെ കൊലക്കൊടുക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. വെള്ളച്ചേട്ടം പുറത്ത് കാത്തിരിപ്പുണ്ട്. വേഗം വാ. വാ 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 വാ, കരയ്ക്കോ. വേങ്കറ് വേങ്കറ്, എങ്ങോട്ടേക്കാ? കൊട്ടാരം വീട്ടിലേക്ക്. താന്നെ കൊലക്ക് കൊടുക്കാൻ കൊണ്ടുപോവാ. നിന്നെ കാണാൻ അവിടെ ആള് കാത്തു നിൽപ്പുണ്ട്. അയാൾക്ക് നിന്നോട് സംസാരിക്കേണ്ടത്രേ. ചേട്ടാ, ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, എല്ലാം കലങ്ങി തെളിഞ്ഞ ലക്ഷണമുള്ള. വേങ്കറ് വേങ്കറ്, വണ്ടി വിടറു. നിന്നെ കാത്ത മാള് നിൽക്കണേ. ചെല്ല് ചെല്ല്. ഞാൻ പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞു. ഒന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഞാൻ വെറുതെ കോമാളി വേഷം കെട്ടുകയായിരുന്നു എന്ന്. നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല. പ്രേമേന്ദ്രനെ മറക്കാൻ എനിക്ക് കഴിയും. ഞാൻ മറന്നോളാം. പക്ഷേ ചേച്ചിയെ കൈയൊഴിയരുത്. ചേച്ചിയുടെ കല്യാണം നടക്കണം. അച്ഛനും വല്യച്ഛനും പഴയ പോലെ ഒന്നിക്കണം. ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്രേമേന്ദ്രനെ കൊണ്ട് സാധിക്കും. ഞങ്ങളെ സഹായിക്കണം. മാള് വിഷമിക്കണ്ട, നമുക്കെല്ലാം ശരിയാക്കാം. എന്തിനും ഇനി ഞാനും ഉണ്ട് കൂടെ. നേരായ മാർഗത്തിലൂടെ നീ ഒന്നും നടക്കില്ല. അല്പം വളഞ്ഞ വഴി തന്നെ പ്രയോഗിക്കേണ്ടി വരും. മുതലാളി, മുതലാളി, മുറിയിൽ അവനില്ല, രക്ഷപ്പെട്ടു. മുറി പഴയതുപോലെ കൂട്ടിയും കിടപ്പുണ്ട്, ആ താളുമില്ല. മുറി തുറക്കാതെ പിന്നെ അവൻ ഇങ്ങനെ ആവിയായി പോയോ? ആ സുന്ദരനെയും കാണാനില്ല. ഇനി അവനെങ്ങാനും? ഓഹോ, എന്റെ ഈശ്വര, ഇനി അവനെങ്ങാൻ പോയി വല്ല പോലീസിനെ വിളിച്ചോണ്ട് വരുമെന്ന എന്റെ പേടി. നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ, നമുക്ക് അവനെ തപ്പിയെടുക്കാൻ നോക്കാം. നിങ്ങൾ തെക്കോട്ട് പോവാ, ഞങ്ങൾ വടക്കോട്ട് പോവാ. ഞാൻ പടിഞ്ഞാറോട്ട് പോവാം. ഒന്ന് വേഗം പോകടാ. Thank you.
എല്ലാം നമ്മൾ പറഞ്ഞ പോലെ നാളെ രാവിലെ ഞാൻ ചേട്ടമ്പാവയുടെ പന്തൽ ചെല്ലുന്നു, അമ്മൂനെ കല്യാണം കഴിക്കുന്നു. അപ്പോ നമ്മുടെ ആൾക്കാരുമായിട്ട് ഞാൻ പുറത്ത് കാത്തിരിപ്പുണ്ടാവും. ചോദിക്കാൻ ധൈര്യമുള്ളമാര് അവിടെ വരട്ടെ. അതെ, അടിയും ബഹളം നടക്കുമ്പോ അനിയും ബാവയാണോ ചേട്ടമ്പാവ ജയിക്കണം, നമുക്ക് അവിടെ അവിടെ വെച്ച് നമുക്ക് രണ്ടില്ലെന്നറിയാം. അല്ല പിന്നെ നീ പറയുന്നത് മുഴുവൻ സത്യമാണോടാ? അതെ മുതലാളി, അവർ പറയുന്നത് മുഴുവൻ ഞാൻ ഒളിച്ചു നിന്ന് കേട്ടതാ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അവൻ ചേട്ടമ്പാവയുടെ വീട്ടിൽ വരട്ടെ, നിങ്ങൾ രണ്ടുപേരും അനിയും ബാവയും കൂട്ടി അവിടെ വന്നാൽ മതി. ശരി, നിങ്ങളും ആളുകളും അവിടെ കാത്തിരിക്കണം. ആദ്യം ആരെയും കണ്ണിപ്പെടരുത്, എവിടെങ്കിലും മറഞ്ഞു നിന്നേക്കണം. ഞാൻ വരേണ്ട സമയമാകുമ്പോ എനിക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽ തന്നാൽ ഞാൻ തുണി നോക്കി കാണിക്കാം. വൃത്തികേട് പറയുന്നു. ഈ കൈലേസ് പൊക്കി കാണിക്കാന്നാ ഞാൻ പറഞ്ഞത്. അതൊന്നും വേണ്ടടാ കൊടക്കമ്പി, ഒരു വിസിൽ അടിച്ചാ മതി. വിസിലേ? ശരി, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. മുതലാളി, മുതലാളി, പ്രേമേന്ദ്രനെ തട്ടിക്കൊണ്ടുപോയി. അവർ കൊട്ടാരം വീടിനെ കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്. കൊട്ടാരം വീടിന്റെ കൂടെ കണ്ണപ്പനും ദാസനും പ്രേമേന്ദ്രനെയും തിരക്കി കാറിൽ കറങ്ങുന്നത് കണ്ടവരുണ്ട്. എന്നെ തോപ്പിക്കാൻ കൊട്ടാരം വീടിനെ കൂട്ടുപിടിച്ചല്ലേ? എന്നാ നേരം വിളിക്കാൻ കാത്തിരിക്കണ്ട, ഇന്ന് രാത്രി തന്നെ എല്ലാ കണക്കും തീർക്കണം. മുതലാളി, എന്താണോ? ഞാൻ പ്രേമേന്ദ്രനെ കണ്ടു, സംസാരിച്ചിട്ട വരുന്നത്. അവനെ തിരക്കിയാണ് ഇപ്പൊ എങ്ങോട്ടും പോണ്ട. അവൻ മുതലാളി ചതിക്കില്ല. മുതലാളി നിശ്ചയിച്ച കല്യാണം തന്നെ നാളെ നടക്കും. അമ്മൂന്റെ കഴുത്തിൽ പ്രേമേന്ദ്രൻ താലി കെട്ടും. നീ പറഞ്ഞത് സത്യമാണല്ല? അതെ. ഇതിലെന്തെങ്കിലും മാറ്റം വന്നാലുണ്ടല്ല? മാറ്റം വന്നാ എന്നെ അങ്ങോട്ട് വെട്ടിക്കൊന്നു. എന്താ പോരെ? പേടിക്കണ്ട, ഇത് ഞാനാ. പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ. ഇത് മാളുവിന്റെ കത്താണ്. ഞാൻ വരട്ടെ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി ഇതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നെ വെല്ലുവിളിച്ചതേ എന്റെ ചേട്ടനാ. അയാളെ എന്നെ തോപ്പിക്കാൻ വരണത്. ഞാൻ തോക്കേലടി, ഒരുത്തിന് മുമ്പിൽ ഞാൻ തോക്കേല. അച്ഛൻ തോൽക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്റെ അച്ഛൻ ജയിക്കണത് എനിക്കിഷ്ടം. അച്ഛൻ ജയിച്ചോണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടൂടെ? നമസ്കാരം. ഇരുന്നാട്ടെ. ഇരുന്നാട്ടെ. വിസില് കേൾക്കുന്നുണ്ടോ എന്ന് എല്ലാരും ശ്രദ്ധിച്ചോണം. കണ്ണപ്പ, മണി 10:30 ആയി. എവറാവൻ അവനെ കൊണ്ടുവാ നിങ്ങളല്ലേ ഏറ്റത്? അത് അലിയ, ഒരു അബദ്ധം പറ്റി. അവൻ ഞങ്ങളെയും ചാടിക്കളഞ്ഞു. ഇവിടെ എത്താത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങോട്ട് എന്നാലോ? നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം. ഒന്നിനെയും വെറുതെ വിടരുത്. നമ്മുടെ അളിയെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട. എന്നാ വാടാ.